ശാസ്ത്രപരമായ ഒരു വിഷയമാണ്. എല്ലാവർക്കും ആ തലത്തിൽ ചിന്തിക്കാൻ സാധിച്ചെന്ന് വരില്ല. തത്വശാസ്ത്രം എന്ന് വെച്ചാൽ എന്താണ്? സാധാരണ ജീവിതത്തിൽ നമ്മൾ പല കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ വ്യഗ്രരായിട്ട് ജീവിക്കുകയാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നു, ജോലിക്ക് പോകുന്നു, പിന്നെ മാർക്കറ്റിൽ പോകുന്നു, പച്ചക്കറി സാധനങ്ങൾ വാങ്ങിക്കുന്നു, ഭക്ഷണം പാകം ചെയ്യണം, അങ്ങനെ പല പല ജോലികളിൽ നമ്മൾ ഒഴുകിയിരിക്കുകയാണ്. കൊച്ചു കാര്യങ്ങളിൽ അങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ആകപ്പാടെയുള്ള ലക്ഷ്യം എന്താണ് എന്ന ചോദ്യം നമ്മൾ ഉന്നയിക്കുന്നില്ല. അതുപോലെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ഉറവിടം എന്താണ്? ഞാൻ എവിടെ നിന്നുണ്ടായി? എൻ്റെ അന്തസത്ത എന്താണ്? ഞാൻ എങ്ങോട്ട് പോകുന്നു? ഈ ചോദ്യങ്ങൾ നമ്മൾ സാധാരണ ജീവിതത്തിൽ ഉന്നയിക്കാറില്ല. കാരണം ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങളിൽ ഏർപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ടേ. തത്വശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന ഇതാണ്, മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ഉറവിടത്തെയും ലക്ഷ്യത്തെയും പറ്റി ചോദിച്ച് മനസ്സിലാക്കുക, അതിനെപ്പറ്റി അന്വേഷണം നടത്തുക. നമ്മുടെ ജീവിതത്തിൻ്റെ ആകത്താറുള്ള ലക്ഷ്യം എന്താണ് എന്നതിനെ പറ്റുന്നു. വേറെ ഒരു ഉദാഹരണം പറയാം. നമ്മളൊരു ഒരു കാട്ടിലൂടെ നടന്നു പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ കാണുന്ന എന്താണ്? കല്ലും മുള്ളും മരവും കാടും അരുവികളും എല്ലാം പല പല കൊച്ചു കാര്യങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഈ കാട്ടിലൂടെ നടന്നു പോയാൽ എവിടെയാണ് ചെന്ന് എത്തുക? ഈ കാടിൻ്റെ അപ്പുറത്തെന്താണ്? അത് നമുക്ക് അറിയാൻ സാധിക്കുമോ? ഇല്ല, ആ കാട്ടിനകത്തുനിന്ന് ചുറ്റി കടന്നു നിർത്തണം കാലം. ആ കാട്ടിനപ്പുറത്തുള്ള എന്താണ്? അതിന് മുമ്പുള്ള എന്താണ്? നമ്മുടെ നടന്നു പോയാൽ എവിടെ ചെല്ലും എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂട. അതറിയാൻ കഴിയണമെങ്കിൽ എങ്കിൽ നാം ചെയ്യേണ്ട എന്താണ്? ആ കാട്ടിന് പുറത്തിറങ്ങണം. പുറത്തിറങ്ങിയിട്ട് ഏതെങ്കിലും വലിയൊരു മലയുടെ മുകളിൽ കയറിന്നിട്ട് നോക്കണം. അന്നേരം നമുക്കറിയാം ആ കാട് ഇന്ന ഭാഗത്താണ്, അതിനപ്പുറത്തൊരു മീറ്റിംഗ് സ്ഥലമുണ്ട്, അതിൻ്റെ അപ്പുറത്ത് അരുവിയുണ്ട്, അവിടെ ഒരു റോഡ് പോകുന്നുണ്ട്, ആ റോഡ് ഇങ്ങോട്ടാണ് പോകുന്നത്, മെക്കയിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ സാധാരണ ജീവിതം എന്ന് പറയുന്നത് ഈ കാട്ടിക്കൂടെയുള്ള നടന്നു പോകാനുള്ള പോലെയാണ്. തത്വശാസ്ത്രം എന്ന് പറയുന്നത് ആ സാധാരണ ജീവിതത്തിൽ നിന്നും ഉയർന്നിട്ട് അകം നിന്നിട്ട് അതിനപ്പുറത്ത് കടന്നിട്ട് ഒരു കുഞ്ഞിൻ്റെ മുകളിൽ കയറിയിട്ട് അവിടെ നിന്ന് ലോകത്തെ ആകെപ്പാടെ വീക്ഷിക്കുക, നമ്മുടെ ജീവിതത്തെ ആകെപ്പാടെ വീക്ഷിക്കുക. എവിടെ നിന്ന് നമ്മൾ വന്നു? മനുഷ്യ വംശത്തിൻ്റെ ധർമ്മമെന്താണ്? നമ്മൾ എങ്ങോട്ട് പോകുന്നു? ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമെന്താണ് എന്ന് ചോദ്യം ഉന്നയിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ തത്വശാസ്ത്രജ്ഞരായിത്തീരുന്നത്, താത്വികമായിട്ട് അന്വേഷണം നടത്തുന്നത്. ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ അത് ഉദാഹരണങ്ങളിൽ നിന്നും വ്യക്തമാണ്. നമ്മൾ കാട്ടിൽ അലഞ്ഞു തിരിയുന്നപ്പോഴും കാലം നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് കറങ്ങിവിടാം. ഒരുപക്ഷെ ലക്ഷ്യം തെറ്റിപ്പോകാനിടയുണ്ട്. ഒരുപക്ഷെ നമ്മുടെ വർഷത്തെ കറങ്ങി 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 ജീവിതകാലം മുഴുവൻ അതിനകത്ത് കിടക്കാനിടയുണ്ട്. ലക്ഷ്യമില്ലാതായിരിക്കും പലപ്പോഴും നമ്മൾ പോവുക. നമ്മുടെ സാധാരണ ഈ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളിലും പ്രസക്തമാണ്. അതായത് പലപ്പോഴും നമ്മൾ ചെറിയ ചെറിയ സമരങ്ങളും എല്ലാം സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ സമരങ്ങളുടെ എല്ലാം ആത്യന്തികമായ അവസാനത്തെ ലക്ഷ്യം എന്താണെന്ന് ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സമരങ്ങൾ തന്നെ എന്താണ് വഴിതെറ്റിപ്പോയത്. അതുകൊണ്ടാണ് ഈ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ദാർശനികമായിട്ട് ചിന്തിക്കുന്നതെന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ അവർക്ക് മറ്റുള്ളവരെ നയിക്കാൻ സാധിക്കുള്ളൂ, നേതാക്കന്മാരാകണമെങ്കിൽ. ഇപ്പോൾ നിങ്ങൾ കാട്ടിലൂടെ കുറേ പേരെ കൊണ്ടുപോവുകയാണ്, അവർക്കറിഞ്ഞുകൂടായിരിക്കും എങ്ങോട്ടാ പോകുന്നതല്ല. പക്ഷെ നിങ്ങൾ നേരത്തെ മലയുടെ മുകളിൽ പേര് നിന്ന് ആരെവിടെയാണ് കിടക്കുന്നത്, എൻ്റെ അച്ഛൻ എവിടെയാണ് എന്നെല്ലാം കണ്ടറിഞ്ഞ ആളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ നയിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ലക്ഷ്യം അറിയാം. മറ്റുള്ളവരെ നിങ്ങളെ ആശ്രയിച്ച്
നിങ്ങളെ പിന്നാലെ പോകുന്നു, അവർ നിങ്ങൾ വിശ്വാസം അർപ്പിച്ചിട്ട്. അതുകൊണ്ടാണ് കുറേയെല്ലാം ഒരു താത്വികനായ ഒരു ചിന്ത എല്ലാ നേതാക്കന്മാർക്കും എല്ലാ സാമൂഹിക പ്രവർത്തകർക്കും ഉണ്ടായിരിക്കണം. നിങ്ങളൊക്കെ നിങ്ങൾക്ക് സംശയമല്ലാണ്ട് ചോദിക്കും കേട്ടോ. ഇത് ഈ ദാർശനികമായ സമീപനത്തിൻ്റെ പ്രസക്തിയെ പറ്റി പറയാം. ഒരു വിധത്തില് ഉന്നത നാടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്നത്തെ വലിയൊരു ഒരു ദാരിദ്ര്യം ചിന്താദാരിദ്ര്യമാണ്. ഒത്തിരി രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്, സാമൂഹ്യ പ്രവർത്തനമുണ്ട്, പക്ഷേ ആൾക്കാരെ വിശ്വവീക്ഷണം എന്ന് പറയുന്നത് ഇല്ല. അങ്ങനെ ഉള്ളവരും ചുരുക്കമാണ് നേതാക്കന്മാരുടെ ഇടയിൽ. അങ്ങനെയുള്ളവർക്ക് വാസ്തവത്തിൽ ഈ ലോകം നയിക്കാൻ സാധിക്കുകയുള്ളൂ, ഒരു വീക്ഷണമുള്ളവർക്ക്. ഗാന്ധിജിക്ക് നെഹ്റുവിനൊക്കെ അവരുടേതായ വീക്ഷണം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു തലമുറയ്ക്ക് ഇല്ലാതായി പറഞ്ഞിരിക്കുക. ഇനി ചിന്തിക്കുന്നവരുടെ രാഷ്ട്രീയത്തിൽ പോകുന്നവർ ചിന്തിക്കുന്നില്ല, ചിന്തിക്കുന്നവർ രാഷ്ട്രീയത്തിലുമില്ല. അപ്പോൾ ചിന്തയില്ലാത്തൊരു ഒരു കളിയാണ് രാഷ്ട്രീയവും പ്രവർത്തനവും എന്നെല്ലാം പറയുന്നത്. ഇത് ഈ തത്വശാസ്ത്രപരമായ ഈ പരിചരിതത്തിൻ്റെ പ്രസക്തിയെപ്പറ്റി ഇതുവരെ. ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മതത്തെപ്പറ്റിയുള്ള മാർക്സിൻ്റെ ചില അഭിപ്രായങ്ങളാണ്, മാർക്സിൻ്റെ വിശദീകരണങ്ങൾ. അതിൽ നിന്നും നമ്മൾ മാർക്സിൻ്റെ ദാർശനിക സിദ്ധാന്തത്തിലേക്ക് വരും. നിങ്ങൾക്ക് അല്പം ക്ഷമയുണ്ടായിരിക്കണം. ഈ കോഴ്സിൻ്റെ അവസാനത്തിൽ മാത്രമേ ഇതിൻ്റെ ഘടന പൂർണ്ണമായിട്ടും നിനക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്ന വരുമായിരുന്നു. അപ്പോൾ ആദ്യം മാർക്സിൻ്റെ മാർക്സിനെ പറ്റിയുള്ള ആശയങ്ങളാണ് നിങ്ങൾ സ്വീകരിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയാം മാർക്സ് 1818 ജനിച്ചത്. മാതാപിതാക്കൾ യഹൂദരായിരുന്നു. പക്ഷേ അയാളുടെ മാർക്സിൻ്റെ അച്ഛൻ പ്രോട്ടസ്റ്റന്റ് മതത്തിൽ ചേർന്നു. അതിന് കാരണം അയാൾ വക്കീലായി ജോലി ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ ഒരു യഹൂദനം നിലയിൽ നിലയ്ക്ക് ആ ജോലി ചെയ്തുകൊണ്ട് പോകാൻ പ്രയാസമായി തോന്നി. കാരണം യഹൂദർക്ക് എതിരായിട്ടുള്ള ഒരു സമീപനമാണ് ഗവൺമെന്റും മറ്റും സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തൻ്റെ ജോലി ശരിയായിട്ട് ചെയ്യണം എങ്കിൽ ക്രിസ്തുമതത്തിൽ ചേർന്നാലേ പറ്റൂ എന്ന് മാർക്സിൻ്റെ അർത്ഥം തോന്നി. അങ്ങനെ പ്രൊഫഷണൽ മതത്തിൽ ചേർന്ന ക്രിസ്തുമതം കത്തോലിക്കാൻ നടക്കുന്നില്ല, പ്രൊഫഷണൽ മതത്തിൽ ചേർന്നു. അതുകൊണ്ട് ആത്മാർത്ഥമായ ഒരു മാനസാന്തരം വരെ ഉണ്ടായെന്ന് പറയാൻ നിർത്തിയില്ല. ഒരു മാനസാന്തരത്തിന്റെ ഫലമായിട്ടാണ് ചേർന്നതെന്ന് മതം മാറിയോ എന്ന് പറയാൻ നിർത്തിയില്ല. മാത്രമല്ല ഈ അപ്പനിങ്ങനെ ക്രൈസ്തവ മതത്തിൽ ചേർന്നെങ്കിലും ഈ യഹൂദ മതത്തിൻ്റെതായ ആ സംസ്കാരമായിരുന്നു മാർക്സിൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു. അത് മാർക്സിൻ്റെ മകള് പിൽക്കാലത്ത് അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. മാർക്സിൻ്റെ തത്വചിന്തയെ സ്വാധീനിച്ച രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളുണ്ട്. ഒന്ന് ഹെഗൽ, രണ്ട് ഫോയർബാഖ്. ഹെഗൽ ആദ്യം ഹെഗലിന്റെ സ്വാധീനത്തെ പറ്റി ഒന്ന് രണ്ട് വാക്ക് പറയട്ടെ. യൂറോപ്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വ ചിന്തകനാണ് ഹെഗൽ. അരിസ്റ്റോട്ടൽ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ചിന്തകൻ ഹെഗലാണെന്ന് പറയാം. അരിസ്റ്റോട്ടലും പ്ലേറ്റോയും കഴിഞ്ഞാൽ നമ്മൾ ഭാരതത്തെ പറ്റി പറയേണ്ടത് ശങ്കരാചാര്യരാണ് നമ്മുടെ ഏറ്റവും വലിയ ദാർശനികൻ, തത്വചിന്തകൻ എന്ന് നമ്മൾ പറയാറില്ല. ഇങ്ങനെയാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. എൻ്റെ അഭിപ്രായമല്ല, എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ചിന്തകൻ ശങ്കരനല്ല, ബുദ്ധൻ. ബുദ്ധനെ നശിപ്പിച്ച ശങ്കരനാണ്.
കുത്തുമരത്തെ കുത്തുന്നില്ല. ഈ ബ്രാഹ്മണരെല്ലാം കൂടി കുത്തുമരത്തെ താരടിച്ച് തരം താത്തി കെട്ടിയിരിക്കാൻ ബുദ്ധനെ. വാസ്തവത്തിൽ നമ്മുടെ ആശ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ എല്ലാം ഉച്ചി അതിൻ്റെ താരമൊന്നും നമ്മൾ കാണുന്നത് ബുദ്ധനില്ല. പിന്നെ ആകപ്പാടെ ഇന്നത്തെ എന്താണ് ജനങ്ങളുടെ ഇടയിൽ ഒരു ധാരണയുണ്ട്, പറയാൻ ശരിയാണ്, കാരണം ശങ്കരനാണ് നമ്മുടെ ഏറ്റവും വലിയ ചിന്തകനെന്ന്. ഏതാണ്ട് അതുപോലെയാണ് ഈ ഹെഗല് യൂറോപ്യൻ സംസ്കാരത്തെ പറ്റി പറയുന്നത്. യൂറോപ്പിലെ ശങ്കരനാണ്, യൂറോപ്പിൻ്റെ ശങ്കരൻ, ശങ്കരാചാര്യർ. ശങ്കരൻ എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഇഷ്ടപ്പെടില്ല, ശങ്കരാചാര്യർ. അപ്പോൾ ഈ ഹെഗലിൻ്റെ തത്വ ചിന്തയുടെ ഒരു സംക്ഷിപ്ത വിവരണമാണ് ഞാൻ തരാൻ പോകുന്നത്. അയാളുടെ കാഴ്ചപ്പാടിൽ നാം ഈ കാണുന്ന മനുഷ്യവംശവും പ്രപഞ്ചവും എല്ലാം ഉണ്ടല്ലോ, അതിൻ്റെ എല്ലാം തുടക്കമായിട്ട്, അതിൻ്റെ എല്ലാം ആദ്യ കാരണമായിട്ട് ഒന്നുണ്ട്, അതാണ് ആശയം, ദി ഐഡിയ. അതാണ് എല്ലാത്തിൻ്റെയും പ്രഥമസ്ഥാനം, തുടക്കം, ആദി കാരണം, ആശയമാണ്. ആ ആശയം അമൂർത്തമാണ്, ആ ആശയത്തിന് അളവില്ല, തൂക്കമില്ല. അത് ആശയം കാണാനോ സ്പർശിക്കാനോ രുചിച്ചു നോക്കാനോ ഭക്ഷിക്കാനോ സാധിക്കില്ല. അതൊരു വസ്തുതയല്ല, ഒരു സാധനമല്ല, നമുക്ക് ഈ ഈ ഇതുപോലുള്ള ഒരു ഒരു വസ്തുവല്ല, അത് അദൃശ്യമാണ്. അങ്ങനെ അദൃശ്യമായ അസ്പർശ്യമായ സ്പർശപ്പെടാനാവാത്ത അസ്പർശ്യമായ ഒരു ആശയം ഉണ്ട്. ആ ആശയം മൂർത്തമായതാണ്, അമൂർത്തമായ ആശയം ഉണ്ടല്ലോ, അത് മൂർത്തമായതാണ് നമ്മളെ കാണുന്ന ഈ മനുഷ്യരും പ്രപഞ്ചവും എല്ലാം, നദികളും പുഴകളും കുന്നുകളും കാടുകളും എല്ലാം. ഈ ആശയം അമൂർത്തമായ, അമൂർത്തമായെന്ന് പറഞ്ഞാൽ രൂപമില്ലാത്ത ആ ആശയം മൂർത്തമായതാണ്, അതായത് രൂപം കൊണ്ടതാണ്. ഒരു ഉദാഹരണത്തിന് ഉദാഹരണം പറയാം. ഞാനിപ്പോൾ ഒരു വീട് പണിയണമെന്ന് ആഗ്രഹിക്കുന്നു, തീരുമാനിക്കുന്നു. ഒരു വീട് ഞാൻ മനസ്സുകൊണ്ട് എൻ്റെ മനസ്സിൽ വിഭാവനം ചെയ്യും. ഇത്ര മുറി പോയിട്ട് ഇവിടെ ആയിരിക്കണം, അവിടെ ഒരു ജനാല, ഇവിടെ വാതിൽ, അവിടെ ഇരിക്കാനൊരു സ്ഥലം പുറത്ത്, ഇങ്ങനെ നമ്മൾ മനസ്സുകൊണ്ട് വിഭാവനം ചെയ്യും. അതിനൊരു ആശയം നമ്മുടെ മനസ്സിലുണ്ടാവും, പക്ഷെ ആ ആശയത്തെ മനസ്സിലാക്കാൻ പറ്റും? ആശയത്തിന് നീട്ടമാണ്, തൂക്കമാണ്, ഒന്നുമില്ല. പക്ഷേ ഞാൻ ആശയം അനുസരിച്ച് ആശാരിയെ വിളിച്ച്, കൊല്ലം വിളിച്ച്, വേലക്കാരെ വിളിച്ച് പെട്ടെന്ന് പണിയിക്കുന്നു. ആ പണി പെട്ടെന്ന് പണിയിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന അമൂർത്തമായ ആശയം ഉണ്ടല്ലോ, അത് മൂർത്തമായിട്ട് അത് അതിന് രൂപം ഉണ്ടാകുന്നു. അങ്ങനെ കെട്ടിനും പണത ശേഷം അത് തൊടാൻ സാധിക്കും, അങ്ങനെ മക്കി രുചിച്ചു നോക്കാൻ പറ്റും, അളന്നു നോക്കാൻ പറ്റും. അങ്ങനെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന അമൂർത്തമായ രൂപം, ആശയം മൂർത്തമായിട്ട് വരുന്നു. ഏതാണ്ട് അതുപോലെയാണ് ശകരൻ്റെ ആശയം. എല്ലാത്തിൻ്റെ ആരംഭത്തിൽ ഇങ്ങനെ ആശയം എന്ന ഒന്നുണ്ട്, അത് അമൂർത്തമാണ്, അസ്പർശ്യമാണ്. അതാണ് ഈ മൂർത്ത ലോകമായിട്ട്, ഈ പ്രപഞ്ചമായിട്ട്, നാമരൂപങ്ങളായിട്ട് അത്യപ്പെടുന്നത്. ഏതാണ്ട് നമ്മുടെ മതവിശ്വാസത്തിൽ ദൈവത്തെ പോലെയാണ് ആശയം. ദൈവമെല്ലാം സൃഷ്ടിച്ചതെന്ന് നമ്മൾ പറയുന്നത് ഏതാണ്ട് അതേ രീതിയിൽ ഹെഗല് പറയുന്നത് ആശയം. അപ്പോൾ ജവഹർലാലിന്റെ സുവിശേഷത്തിൽ ആദ്യം വകരമുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എവിടെ ഹെഗലിന്റെ ആർക്ക് പറഞ്ഞു ആദ്യം ആശയം, ആ ആശയം നീക്കി പോകുന്നതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിന്
ആദ്യം മുക്തി പഠിച്ച ഈ പ്രപഞ്ചത്തിന് ആരംഭത്തിൽ അവബോധമില്ല. ഇറ്റ് ഇസ് അൺകോൺഷ്യസ്. കല്ലിലും മണ്ണിനും മുള്ളിനും അവബോധമില്ലല്ലോ. അവർക്ക് ബോധമുണ്ടാകും, ചിരിക്കുന്നില്ല, സംസാരിക്കുന്നില്ല ഒന്നുമില്ല. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ തുടക്കത്തിൽ അവബോധമില്ലാത്ത ഒന്നാണ്. ക്രമേണ അത് ബോധമുള്ളതായിരുന്നു, ബോധമുണ്ടായിരുന്നു. അങ്ങനെ ബോധവത്തായി തീരുമ്പോഴാണ് അരൂപി ഉണ്ടാവുന്നത്. ആത്മാവ് അല്ലെങ്കിൽ അരൂപി, ഈ അമൂർത്തമായ ആത്മമൂർത്തമായ പ്രപഞ്ചമായിരുന്നു മൂർത്തമായ പ്രപഞ്ചം. അതിന്റെ വളർച്ചയിൽ, അതിന്റെ വികാസത്തിൽ, അതിന്റെ പരിണാമത്തിൽ ഒരു കാലത്ത് ബോധവത്തായി തീർന്നു. ബോധവത്തായി തീരുമ്പോൾ ആ അരൂപി ആദ്യം പ്രത്യക്ഷപ്പെടുന്ന വ്യക്തികളിലാണ്, നമ്മളെ പോലെയുള്ള വ്യക്തികളിൽ. അരൂപി ആദ്യം വ്യക്തികളിൽ പ്രത്യക്ഷപ്പെടുന്നു. വ്യക്തിപരമായ, വ്യക്തിനിഷ്ഠമായ ഒരു വ്യക്തിനിഷ്ഠമായ രൂപി. അങ്ങനെ വ്യക്തികളിൽ പല വ്യക്തികളിലും അനുകൂലമായിട്ട് ഈ ആദ്യം പ്രത്യക്ഷപ്പെടുന്നു. പക്ഷെ ഈ വ്യക്തികൾ സമൂഹമായി ജീവിക്കുന്നവരാണ്, സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. അവരെ ക്രമേണ പല വ്യവസ്ഥിതികളും വഴക്കങ്ങളും പാരമ്പര്യങ്ങളും സൃഷ്ടിക്കുന്നു. ഇങ്ങനെ കുടുംബ സംവിധാനം, ഇങ്ങനെ സമൂഹത്തിലുള്ളവർ അവരുടെ ഉൽപ്പാദനം മുന്നോട്ട് കൊണ്ടുപോകണം, സാമ്പത്തിക ഉൽപ്പാദനം എങ്ങനെയായിരിക്കും, രാഷ്ട്രീയ സംവിധാനം, സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഇതെല്ലാം അവർ തീരുമാനിച്ചു കുറയ്ക്കുന്നു. അങ്ങനെ അവർ സംസ്കാരത്തിൻ്റെ ഇതായ ലോകത്തെ സൃഷ്ടിക്കുന്നുണ്ട്. ഓരോ സമുദായവും, ഓരോ സമുദായത്തിനും അതിൻ്റേതായ കുടുംബ സംവിധാനമുണ്ട്, രാഷ്ട്രീയ സംവിധാനമുണ്ട്. അതാണ് ചില വസ്തുതകളായ അരൂപി എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് വസ്തുതകമായ അരൂപി എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ലേ. 1944 ഞാൻ ഈശോയിൽ ചേരാനുള്ള ടൈറ്റിലുകൾ വന്നു. അന്നത്തെ അരൂപി ഇവിടുത്തെ ചൈതന്യമുണ്ടല്ലോ, എനിക്ക് വ്യത്യസ്തമായിട്ടുണ്ടല്ലോ. ഒട്ടും സ്വാതന്ത്ര്യമില്ല, അന്ന് പെണ്ണുങ്ങൾ കാർക്കിവിടെ കയറത്തില്ലേ, പശുക്കൾ കയറി ഇവിടെ കയറാൻ അനുവാദമില്ലായിരുന്നു. ആണും പെണ്ണു വന്ന് നിങ്ങളെല്ലാം വേണ്ട അന്ന് ചിന്തിക്കാൻ പോലും സാധിക്കില്ലായിരുന്നു. അന്നത്തെ ആ വസ്തുഗതമായ ഒരു എത്രയോ വ്യത്യസ്തമായിരുന്നു. ഇല്ലാത്ത ലോകം മാറി നമ്മൾ പുതിയൊരു ഒരു വസ്തുഗതമായ അരൂപിയാണ് ഇവിടെയുള്ളത്. ഈ വസ്തുഗതമായ അരൂപി ഒരു വിധത്തിൽ ഓരോ കമ്മ്യൂണിറ്റിക്കുണ്ട്. ഇപ്പം ജെസ്വിറ്റ്സ് എന്ന സാധാരണ അവരുടേതായ ഒരു അരൂപി, ഒരു ചൈതന്യമുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. അതുപോലെ കർമ്മലിത്തക്കാർക്കും ഉണ്ട് അവരുടെ പ്രത്യേകത, സി എം ഐക്കാർക്ക് അവർക്കാർ അവരുടെ പ്രത്യേകമായ ചിരിവുള്ളൂ, ഒരു ഒരു സംസാര രീതി, ഒരു അംഗവിശേഷം എല്ലാം ഉണ്ട് ഓരോ കമ്മ്യൂണിറ്റിക്കും. അതുപോലെ ചില കുടുംബത്തിൽപ്പെട്ടവർ, ആ കുടുംബത്തിൻ്റെ ഒരു വസ്തുപരമായ ഒരു അരൂപിയുണ്ട്, ഒബ്ജക്റ്റീവ് കൾച്ചർ, ഒബ്ജക്റ്റീവ് സ്പിരിറ്റീവ്. ഇങ്ങനെ അപ്പോൾ ആശയം പ്രപഞ്ചമാവുന്നു. പ്രപഞ്ചം ബോധമാകുമ്പോൾ അരൂപിയാകുന്നു. ആ അരൂപി ആദ്യം പ്രത്യക്ഷപ്പെടുന്ന വ്യക്തികളാണ്, വ്യക്തികൾ സമുദായത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. അവർ പല വിധത്തിലുള്ള സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, കുടുംബം രാഷ്ട്രങ്ങളിലായവ, അതിൻ്റെ എല്ലാം സമാഹാരമാണ് പറയുന്നത്. ഇത് രണ്ടും കൂടിച്ചേർന്ന് ചേരുമ്പോഴാണ് ഹെഗല് കാഴ്ചപ്പാട് ആക്സിലൂസ് എന്ന് പറയുന്നത്. അവിടെയാണ് എഴുതി വയ്ക്കാനായിട്ട് രണ്ട് കൂട്ടാണ്, ഒന്ന് രണ്ട് ആക്സിലൂസ്. അത് കേരളമായ ഈ
വ്യക്തി ഇഷ്ടമായ രീതിയിൽ വസ്തുനിഷ്ഠമായ രീതിയിൽ പരസ്പരം ബന്ധപ്പെടുമ്പോൾ അതിൽ നിന്നുമാണ് കേവലമായ അനുഭൂതി ആബ്സലൂട്ട് സ്പിരിറ്റ് ഉണ്ടാകുന്നത്. ആബ്സലൂട്ട് സ്പിരിറ്റ്, ആബ്സലൂട്ട് സ്പിരിറ്റ് തന്നെ കേവലമായ അനുഭൂതി. മൂന്ന് പതികളിലൂടെയാണ് ഒന്ന് കാരണം, രണ്ട് മതം, മൂന്ന് ദർശനം. ഈ ആബ്സലൂട്ട് സ്പിരിറ്റ് എന്ന് പറയുന്നത് തന്നെ അത് അതിനൊരു പരിണാമമുണ്ട്, ഒരു വികാസമുണ്ട്. ആ വികാസത്തിന്റെ പടികൾ രക്ഷകളാണ് കലയും മതവും ദർശനവും. ഇതിന് കല തുടക്കം അതിലും മെച്ചമാണ്, മതം അതിലും ഉയർന്നതാണ്, ഉന്നതമാണ് ദർശനം എന്ന് പറയുന്നത്. ഈ ആബ്സലൂട്ട് സ്പിരിറ്റിന്റെ അവസാനത്തെ രൂപമാണ്, ആ പടിയാണ് ഈ ദർശനം എന്ന് പറയുന്നത്. The supreme manifestation of the absolute spirit, darshanam. What is it? Aram darshanam, regimented darshanam. That is Hegelian philosophy. Hegelian philosophy is all that is not achieved. The Maishram Skaravan is the only one that is Pravaham. That is all that is not achieved. That is not achieved. That is not achieved. That is not achieved. Darshanam is regimented darshanam. Here, കേവലമായ അനുഭൂതി എന്ന ബോധം ഉണ്ടാകുന്നത് കലയിലൂടെയും മതത്തിലൂടെയും ദർശനത്തിലൂടെയുമാണെന്ന് പറയും. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കലയില് ഈ ആബ്സലൂട്ട് എന്ന് പറയുന്നത് കേവലമായ ആ സത്യമുണ്ടല്ലോ ആകെപ്പാടെയുള്ളത്, അത് സുന്ദര വസ്തുവായിട്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. ഒരു പടമായിട്ട്, ഒരു സിനിമയായിട്ട്, ഒരു പാട്ടായിട്ട്, അല്ലെങ്കിൽ ഒരു ഒരു ശില്പമായിട്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു, ഒരു സുന്ദര വസ്തുവായിട്ട്. മരത്തില് ഈ കേവല സത്യമെന്നുള്ളത് സുന്ദര വസ്തുവായിട്ടുള്ള പ്രത്യക്ഷപ്പെടുന്നത് പിന്നെയോ പ്രപഞ്ചത്തിന്റെ എല്ലാം ആദ്യ കാരണമായിട്ട്, അതുപോലെ അന്തമായി അല്ലെങ്കിൽ അന്ത്യമായി ആദ്യ കാരണമായി. എല്ലാം സൃഷ്ടിച്ച ഒരു ആദ്യ പുരുഷനായിട്ട് മതത്തിന്റെ ലക്ഷ്യം എന്താണ്? ആ ആദ്യ പുരുഷനിൽ എത്തിച്ചേരുക, ആളുമായിട്ട് സാഹിത്യം പ്രാപിക്കുക, ഒന്നായിട്ട് ചെയ്യുക. പക്ഷേ ഹെഗലിന്റെ അഭിപ്രായത്തില് ഈ മതം വഴി ദൈവമായിട്ട് ദൈവമായിട്ട് സാഹിത്യം പ്രാപിക്കാനുള്ള മനുഷ്യന്റെ ആവേശമുണ്ടല്ലോ, അത് ഒരിക്കലും വിജയിക്കില്ല. മതത്തിലൂടെ മനുഷ്യന് പൂർണ്ണം നേടാൻ ഒരിക്കലും സാധ്യമാവുകയില്ല എന്നും ഞാനിവിടെ ദൈവം അവിടെ എന്നൊരു വ്യത്യാസമുണ്ട്. അപ്പോ ആ വ്യത്യാസം ഇല്ലാതാക്കിയിട്ട് ദൈവമായിട്ട് തീരാൻ സാധിക്കില്ല. ദൈവമായിട്ട് തീരാൻ സാധിക്കുന്നത് ഞാൻ ദർശനത്തിലൂടെയാണ്. ദർശനത്തിന്റെ ഈ ഹെഗലിന്റെ രാഷ്ട്ര ദർശനത്തിന്റെ ലക്ഷ്യം എന്താണ്? മതം പറയുന്ന ദൈവമുണ്ട് എന്ന്, മതത്തിൽ വിശ്വസിക്കുന്ന ദൈവം ദൈവത്തോട് അടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷെ അവനൊരിക്കലും ദൈവമായിട്ട് തീരാൻ സാധിക്കില്ല. ദർശനത്തിന്റെ തലത്തിൽ എത്തുമ്പോൾ മനുഷ്യൻ മനസ്സിലാവുന്നു, ഞാനാ ദൈവമെന്ന് വിചാരിച്ചിരുന്നില്ല, എനിക്ക് അപ്പുറത്തുള്ളതെന്നല്ല അത്, ഞാൻ തന്നെ ഞാനാണ് ദൈവം. അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നത് ദർശനത്തിന്റെ തലത്തിൽ. അപ്പോൾ അവിടെ എനിക്കപ്പുറത്ത് ഒരു അബ്സലൂട്ട്, ഒരു ഒരു അമേയമായ സത്യം, അപരിമേയമായ സത്യം എനിക്ക് അപ്പുറത്തില്ല. ആ സത്യം ഞാൻ ദൈവമെന്ന് വിളിച്ചിരുന്നത്, ഈശ്വരനും വിളിച്ചിരുന്നത് വാസ്തവത്തിൽ ഞാൻ തന്നെയാണ് എന്നുള്ള ബോധം എന്നിൽ ഉണ്ടാകുന്നു. അങ്ങനെ ഞാൻ ബുദ്ധനായിട്ട് തീരുന്നു, എൻലൈറ്റൻഡ്. ബുദ്ധൻ എന്ന ആദ്യത്തെ അർത്ഥം തന്നെ എൻലൈറ്റൻഡ് എന്നാണ്. എന്താണ് അതിന് വേറെ വാക്കത്തിൽ എൻലൈറ്റൻഡ്? പ്രബുദ്ധനായിട്ട് തീരുന്നേ, പ്രബുദ്ധനായിട്ട് തീരുന്നു. അപ്പോൾ ഹെഗലിന്റെ ഫിലോസഫിയുടെ ലക്ഷ്യം, അവസാനത്തെ ലക്ഷ്യം എന്താണ്? ഓരോ മനുഷ്യനും ബോധവാനാകണം താൻ തന്നെയാണ് ദൈവം എന്നുള്ളത്. ദൈവം എന്നുള്ളത് അപ്പുറത്തൊരാളല്ല, താൻ തന്നെയാണ്. താൻ ദൈവമാണ്, അമേയനാണ്, അനിത്യനാണ്, അനന്തനാണ് എന്ന ബോധം ഓരോരുത്തർക്കും ഉണ്ടാവണം. അതാണ് ഹെഗലിയൻ ഫിലോസഫിയുടെ അവസാനത്തെ ലക്ഷ്യം. അതിലേക്കുള്ള പടികൾ മാത്രമാണ് കലയും മതവുമല്ല. അപ്പം ഹെഗലിന്റെ കാഴ്ചപ്പാട്, മതത്തെ പിന്നിട്ടിട്ട് നമ്മൾ പോകേണ്ടതാണ്, മുന്നേറേണ്ടതാണ്. മതത്തെ പിന്നിട്ടിട്ട് ധർമ്മത്തിന്റെ ആ മേഖലയിലേക്ക് മുന്നേറണം. അവിടെ മാത്രമേ നമുക്ക് നാം ദൈവമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ
അവിടെ എത്തുന്നില്ലെങ്കിൽ നമ്മൾ ഇവിടെ തങ്ങും, മരത്തിന്റെ തലത്തിൽ തങ്ങും. ദൈവം ഒന്നും വ്യത്യസ്തമാണെന്ന് ഞാൻ വിചാരിച്ച് അങ്ങനെ കൊട്ടിപ്പിട്ട ദൈവത്തിന് ആരാധന അർപ്പിച്ചിട്ട് ദൈവത്തെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഹീലിംഗ് ക്ലാസ്സുകൾ. അപ്പോ ഇത് നിങ്ങൾ ഇപ്പോഴത്തെ ക്രൈസ്തവർ പറഞ്ഞില്ലേ, ഒന്ന് രണ്ട് രണ്ട് പേർക്ക് ഇതാണ് വേറെ മുസ്ലിം ക്രൈസ്തവരുടെ ഒരു കാര്യം മനസ്സിലായി. നമ്മുടെ ഈ വിശ്വാസം അനുസരിച്ച് ത്രിത്വം ഒന്നുമില്ലേ, ട്രിനിറ്റി, ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയല്ലേ. അപ്പോൾ ഇവിടെ ആശയം എന്ന് പറയുന്നത് പിതാവിന്റെ സ്ഥാനത്ത്, പ്രപഞ്ചം എന്ന് പറയുന്ന പുത്രം, അപ്പൊ ഒരു വിധത്തിൽ അതിന്റെ തിയോളജിയായിരുന്നു. ഫിലോസഫർ മാത്രമല്ല, അപ്പൊ ക്രിസ്തുമതത്തിന്റെ വിശ്വാസത്തിനായ ത്രിത്വമുണ്ടല്ലോ, ത്രിത്വം എന്ന ധാരണ, അതിന്റെ ഒരു ദാർശനികമായ യുക്തിപരമായ ഒരു വിശദീകരണമാണ് ഹെഗലിയൻ ഫിലോസഫി എന്ന് പറയുന്നത്. ക്രിസ്തുമതവുമായി അത്രയ്ക്ക് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്, ക്രിസ്തുമത വിശ്വാസവുമായിട്ട്, പ്രത്യേകിച്ച് ത്രിത്വം എന്ന വിശ്വാസ സത്യവുമായിട്ട്. ആശയം, പ്രപഞ്ചം, അരുവി, അരുവി മൂന്ന് എന്താണ് അരുവിയുടെ വികാസത്തിൽ മൂന്ന് സ്റ്റേജുകൾ, മൂന്ന് കടികളുണ്ട്. ഒന്ന് വ്യക്തിനിഷ്ഠമായ രീതി, ഓരോ വ്യക്തിയിലും കാണപ്പെടുന്ന രീതി അവബോധം. രണ്ട്, വസ്തുനിഷ്ഠമായ രീതി, വ്യക്തികൾ ഉണ്ടാക്കുന്ന സംസ്കാരത്തിൽ കാണുന്ന രീതി ആ ചൈതന്യം. പിന്നെ കേവലമായ രീതി, അതായത് ആബ്സലൂട്ട് സ്പിരിറ്റ്. ഇതിന്റെ രണ്ടിന്റെയും എന്താണ് ഉൾഗ്രഹണത്തിൽ നിന്ന് സിന്തസിസ്, ഉൾഗ്രഹണത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് കേവലമായ രീതി. ആ കേവലമായ രീതിയിൽ നിന്ന് മൂന്ന് അതിന്റെയും വികാസമുണ്ട്, സ്വയം ആവിഷ്കരിക്കുന്നുണ്ട്. മൂന്ന് തലങ്ങളിലായിട്ട്, പടികളായിട്ട്, കലയിലൂടെ, മരത്തിലൂടെ, ദർശനത്തിലൂടെ, എല്ലാത്തിന്റെ അവസാനമുള്ള ദർശനമാണ്. ആ ആ തലത്തിലെത്തുമ്പോൾ ഞാൻ ദൈവമാണ് എന്നുള്ള പ്രശ്നം ഉണ്ടാവും. ആണ് ഹെഗലിന്റെ ക്ലാസ്. ഇത് മാർക്സിനെ വളരെയേറെ സ്വാധീനിച്ച ഒന്നാണ് ഹെഗലിന്റെ ക്ലാസ്. ഒരു കാലത്ത് മാർക്സ് വാസ്തവത്തിൽ ഹെഗലിന്റെ ഒരു ശിഷ്യനായിരുന്നു. ഹെഗലിന്റെ ക്ലാസ് പൂർണ്ണമായി സ്വീകരിക്കുകയാണ്. പക്ഷെ ക്രമേണ തന്റെ സ്വതന്ത്രമായ ചിന്തയുടെ ഫലമായിട്ട് മാർക്സ് ഹെഗലിനെ വിമർശിക്കാൻ തുടങ്ങി, ഇതിൽ നിന്നും അകന്നു പോകുന്നു. എന്നാലും മാർക്സിന്റെ ഫിലോസഫിയിൽ ഹെഗലിന്റെ സ്വാധീനം ഒട്ടേറെയുണ്ട്. അത് ഇന്നത്തെ മാർക്സിസ്റ്റുകൾ മതി സാധാരണ സമ്മർദ്ദം കൊടുക്കാറില്ല. അപ്പൊ ഈ മാർക്സിന്റെ സുന്ദരമായ ആശയങ്ങളെല്ലാം എന്താണ് ഒട്ടി ഇരുന്നത് മാർക്സിന്റെ മനസ്സിൽ നിന്നാണ്, വേറെ ഒരിടത്തു നിന്നും അയാൾ ഒരാശയം സ്വീകരിച്ചിട്ടില്ല എന്നാണ് പാർട്ടിക്കാരെല്ലാം പറയുന്നത്. വാസ്തവത്തിൽ അങ്ങനെയല്ല, മാർക്സിസത്തിന്റെ ശക്തമായ ഏത് ആശയം ഉണ്ടോ അതിന് എല്ലാം ഉറവിടം ഒരു വിധത്തിൽ അത് മാർക്സ് മുമ്പ് തന്നെ എന്റെ കാര്യമാണ് എങ്കിലും മുതലായിരുന്നു. ഇവിടെ മാർക്സിനെ ഏറ്റവും സ്വാധീനിച്ച ആശയമിട്ടാണ് നേരത്തെ പറഞ്ഞല്ല, ഇനി കേവലമായ അരൂപി വികസി അരൂപിയുടെ വികാസത്തിൽ മൂന്ന് പടികളുണ്ടെന്ന്